സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ചാമ്പ്യൻസ് ലീഗിന്റെ ഒന്നാം പാദം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചാനലിൽ ഞാൻ വീഡിയോ വിടണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. 12 മണിക്ക് നീച്ചിട്ട് കളി കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ഉറപ്പുണ്ടേനി, കാരണം PSG സിറ്റിയൊക്കെ ആണല്ലോ, വളരെയധികം നല്ല പോരാട്ടമൊക്കെ ആയിരുന്നൊക്കെ വിചാരിച്ചിട്ടാണ് കളി കാണാൻ വേണ്ടിയിരുന്നത്. നല്ല രീതിയിൽ ആധിപത്യം നിലനിർത്തുന്ന ഒരു PSG ആണ് കാണാൻ കഴിഞ്ഞത്. ഇത്രയും ഡീമെറിയയും നെയ്മർ അടങ്ങുന്ന ആ സഖ്യത്തെ സിറ്റിക്ക് പിടിച്ച് കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറയാം. കാരണം അത്രക്കും ഒരു അറ്റാക്കിംഗ് ആയിരുന്നു PSGയുടെ ഭാഗത്ത്. ഫസ്റ്റ് ഹാഫ് കണ്ടവൾക്കറിയാം PSG എന്ന് പറയുന്ന ആ ടീം എത്രമാത്രം ആധിപത്യം പുലർത്തിയ ഒരു കളിയാണെന്ന്. സംഹാര താണ്ഡവായിരുന്നു PSGന്റെ ഭാഗത്ത് നിന്ന്. എംബപ്പനെയും നെയ്മറിനെയും ഒന്നും പിടിച്ചാൻ കിട്ടാതെ സ്റ്റാഫിന് വിസിലൂതി. ഞാനൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പ് പോയിട്ട് ഇപ്പം ഈ കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗർഡിയോളിയും ടീം അവിടെ തോൽക്കും, സിറ്റി എന്തായാലും പൊട്ടും. കാരണം അത്ര വലിയ അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഇവരൊന്നും പിടിക്കാനാണെങ്കിൽ ഇവർക്ക് കഴിയണമില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെക്കൻഡ് ഹാഫിന് തുടക്കം ആദ്യത്തെ ആ ഒരു 10 മിനിറ്റ് രണ്ട് ടീമും ഈക്വലായിട്ട് ഒരു അറ്റാക്ക് ചെയ്യണൊരു സന്ദർഭമാണ് കാണാൻ സാധിച്ചത്. 67 മിനിറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും കളി കാണുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവില്ല. ഡിബ്രൂയിൻ ആ പന്ത് ഉള്ളിക്കാണ്ട് കൊടുത്തതും നവാസ് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും ആ ഗോൾ കീപ്പറായ നവാസിന് പോലും ഒരു പൊടുത്തുണ്ടാവില്ല. കാരണം ഡിബ്രൂയിന് അത്രക്കും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു ഗോളായിരുന്നത്. കെവിൻ ഡിബ്രൂയിൻ എന്ന് പറയുന്ന ആ താരം എത്രമേൽ വില മതിച്ചതാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഗോള്, ഈ സന്ദർഭ ഘട്ടത്തിൽ ഇത്രയും ഒരു നാക്ക് ഗോള്. പിന്നെ കാണാൻ സാധിച്ചത് സിറ്റിയുടെ അയിഞ്ഞാട്ടമായിരുന്നു. പെപ് ഗാർഡിയോള എന്ന് പറയുന്ന അവരുടെ കോച്ചിന് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത ഒരു അനുമോദിയാണ് ഈ കളിയിൽ നിന്ന് കിട്ടുക. കാരണം ആദ്യ ഹാഫില് സിറ്റി എങ്ങനെയായിരുന്നോ അതുപോലല്ല സെക്കൻഡ് ഹാഫില്. ആ 11 പേരിലേക്കും എന്തോ ഒന്ന് ഊതിക്കൊടുത്ത മാതിരിയാണ് ഇറങ്ങിയത്. അങ്ങനെ 71-ാം മിനിറ്റിൽ അവർക്കൊരു ഫ്രീ കിക്ക് വിളിച്ചു കിട്ടുന്നു. ആ ഈ ഫ്രീ കിക്ക് എടുക്കേണ്ടതിന് മുമ്പേ മെഹ്റസും അതേമാതിരി ഡിബ്രൂയിനും തമ്മിൽ കുറേ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രീ കിക്കിനുള്ള ഈ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എടുക്കാൻ പോകുന്നത് എന്തായാലും ഡിബ്രൂയിനായിരിക്കും. പക്ഷേ കണ്ടു നിന്ന കാണികൾക്ക് തെറ്റിയെന്ന് പറയാം. മെഹ്റസിൻ്റെ ആ ഫ്രീ കിക്ക് നവാ ആ മുട്ടത്തലേനെ പോപ്പ് ഗാർഡിയോള വാട്ട് എ കംബാക്ക്. ഇതൊക്കെയാണ് ഒരു കംബാക്ക് എന്ന് പറയണ്ടേ. ഇന്നലത്തെ കളി ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫിൽ PSG ആണ് ആധിപത്യം പിടിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ സിറ്റിൻ്റെ ആധിപത്യം ഒരിക്കലും പറയാൻ പറ്റാത്തതാണ്. PSG എംബപ്പനെയും ഡിമെറിയനെയും നെയ്മറിനെയും ഇട്ടാണ്ട് പൂട്ടി എന്ന് തന്നെ പറയാം. സത്യം മത്സരത്തിൻ്റെ സെക്കൻഡ് ലെഗാണ് കാണാനിപ്പോൾ തരിപ്പായി നിൽക്കണ്ടേ. കാരണം ഒരു ഭാഗത്ത് പ്രതികാരം വീട്ടാൻ ഒരുങ്ങിയ PSG, പക്ഷെ മറുഭാഗത്ത് അതേ ഒറ്റപ്പേര് പോപ്പ് ഗാർഡിയോള.